നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചുവെങ്കിലും അതിന്റെ ആശയങ്ങളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനാ രൂപം ഇപ്പോഴില്ലെങ്കിലും ആ സംഘടനയുടെ തീവ്ര ആശയങ്ങൾ പേറുന്നവർ, അതുപോലെ തന്നെ നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് അവർ ചില പദ്ധതികൾ ഇട്ടിരുന്നു, ആ പദ്ധതികൾ നടപ്പാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നവരൊക്കെ ഇപ്പോഴും നമുക്കിടയിൽ സജീവമാണ് എന്നാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അവർ തങ്ങളുടെ ആ അജണ്ട നടപ്പാക്കിയിരിക്കുന്നത് മറ്റെവിടെയുമല്ല, വിഴിഞ്ഞം സമരമുഖത്താണ്. അതായത് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഒരു കലാപ സമാനമായ അന്തരീക്ഷം പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് മിലിറ്റൻസ് ആണ് എന്ന നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തേക്ക് കേന്ദ്രസേനയടക്കമുള്ള ഒരു വമ്പൻ പട ഏത് നിമിഷവും എത്താമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അദാനി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോയത് കേന്ദ്രസേനയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം സംസ്ഥാന പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അവർ അടി വാങ്ങിക്കൂട്ടുകയാണ്. അവർക്ക് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർക്കാൻ വന്നവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അവർ നിസ്സഹായരായിരുന്നു. പള്ളിയിലൊക്കെ കൂട്ടമണിയടിച്ച് ആളുകളെ സംഘടിപ്പിച്ച് ലത്തീൻ സഭയുടെ പാതിരിമാർ അവർ അക്രമത്തിന് പ്രോത്സാഹനം നൽകുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന പോലീസിനോ സംസ്ഥാന സർക്കാരിനോ കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേന്ദ്രസേന വേണമെന്നാണ് അദാനി കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനം അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊരു കലാപ സമാനമായ അന്തരീക്ഷം ഉണ്ടായത് അത് വെറുതെ ആയിരുന്നില്ല, അല്ലെങ്കിൽ അതൊരു സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രക്രിയയല്ല, മറിച്ച് കൃത്യമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു സംഘർഷവും കലാപവും ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവശേഷിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സംഘടനാ രൂപമില്ലെങ്കിലും അതേ ആശയങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്ന ആളുകൾ നടപ്പാക്കിയ, അല്ലെങ്കിൽ അവർ കൂടി ചേർന്ന് നടപ്പാക്കിയ ഒരു ഗൂഢ പദ്ധതിയായിരുന്നു എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ NIA ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടും. അതുപോലെ തന്നെ കേന്ദ്രസേനയുടെ സാന്നിധ്യം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, പോലീസ് കൈയും കെട്ടി നോക്കി നിന്നതുപോലെ കേന്ദ്രസേന നോക്കി നിൽക്കില്ല, എല്ലാ എണ്ണവും അടികൊണ്ട് ഓടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഐതിഹാസികമായ കർഷക സമരം എത്രനാൾ നീണ്ടു നിന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്ന് ജനങ്ങൾ മുഴുവൻ അവർക്കൊപ്പം നിന്നത് ആ സമരത്തിന് അക്രമത്തിൻ്റെ ഭാഷ ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ടാണ്. അത് സമാധാനപരമായ ജനാധിപത്യപരമായ സമരമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് കണ്ടത്? പോലീസ് സ്റ്റേഷനിലേക്ക് ഗൂഢലക്ഷ്യത്തോടുകൂടി ഗൂഢാലോചന നടത്തി അക്രമമുണ്ടാക്കണം, കലാപമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി നുഴഞ്ഞു കയറുന്നു, അല്ലെങ്കിൽ ഇടിച്ചു കയറുന്നു. അതിനുശേഷം CCTV ദൃശ്യങ്ങൾ ആദ്യമേ തകർക്കുന്നു, പോലീസ് ജീപ്പുകൾ തകർക്കുന്നു, SIമാർ ഉൾപ്പെടെ പോലീസുകാർക്ക് ക്രൂരമായി തന്നെ മർദ്ദനമേൽക്കുന്നു. അതിനുശേഷം സമ്മർദ്ദതന്ത്രത്തിലൂടെ, സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇവർ ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത പല ആളുകളും കൂളായി ഇറങ്ങിപ്പോകുന്നു. ഇപ്പോഴും അറസ്റ്റ് നടപടികൾ കൃത്യമായി നടത്താനുള്ള ധൈര്യം സംസ്ഥാന സർക്കാരിനുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കേന്ദ്രസേന ഇറങ്ങണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സാന്നിധ്യം കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള കൗമുദി പത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. അത് ഞാൻ പ്രേക്ഷകർ വായിച്ചു കേൾപ്പിക്കാം. ആ വാർത്ത ഇങ്ങനെയാണ്: വിഴിഞ്ഞം കലാപത്തിന് പോപ്പുലർ ഫ്രണ്ട് സംഘം. മുൻ പോപ്പുലർ ഫ്രണ്ടുകാർ സമരത്തിൽ നുഴഞ്ഞുകയറി. ഗൂഢാലോചന നടത്തിയത് വൈദികന്റെ നേതൃത്വത്തിൽ, വൈദികന് വിദേശ ബന്ധം എന്നിങ്ങനെയാണ് ഈ വാർത്തയുടെ തലക്കെട്ടുകൾ. ഇതിൽ കൃത്യമായി പറയുന്നത്, വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം തടസ്സപ്പെടുത്തി പോലീസ് സ്റ്റേഷനടക്കം ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിലും അതിന്റെ തുടർച്ചയായി ആസൂത്രിതമായി വൻ കലാപമുണ്ടാക്കാനുള്ള ഗൂഢാലോചനയിലും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ അംഗങ്ങളുടെ ഗൂഢ പങ്കാളിത്തമുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. വിദേശ ബന്ധമുള്ള ഒരു മുതിർന്ന വൈദികന്റെ നേതൃത്വത്തിലുള്ള 9 സംഘം തീവ്ര സമരത്തിന് ഗൂഢാലോചന നടത്തുകയാണ്. ഇതിൽ തന്നെ മന്ത്രി ആന്റണി രാജുവിന്റെ ഒരു ബന്ധുവിന് ഈ വിദേശ സഹായം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്. അപ്പോൾ വളരെ ഗൗരവതരമായ ഒരു ഇഷ്യൂ ആണ്. ഇടതുപക്ഷ വിരുദ്ധ പരിസ്ഥിതി സംഘടനകൾ, മാവോയിസ്റ്റ് ഫ്രോണ്ടിയർ ഓർഗനൈസേഷൻ, തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ, അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ പരിസ്ഥിതി സംഘടനയായിരുന്ന ഗ്രീൻ മൂവ്മെന്റിന്റെ അംഗങ്ങൾ എന്നിവരൊക്കെ ഇതിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഈ സമരത്തെ ഹൈജാക്ക് ചെയ്ത് ഇതൊരു കലാപമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് വ്യക്തമായി റിപ്പോർട്ടിൽ പറയുന്നു.
ആലോചിച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ ശരിയാണ്. കാരണം ഈ പ്രതിഷേധത്തിനിടയിൽ ഹൈന്ദവരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവരുടെ ആചാരങ്ങൾ, പല ആചാരങ്ങളും തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായതായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി ഇന്ന് അവിടേക്ക് ഹൈന്ദവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് മാർച്ച് നടത്താൻ തീരുമാനിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു വർഗീയ തലത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിനിടയിൽ ഒരു പാദ്രി പറഞ്ഞത് അബ്ദുറഹിമാൻ എന്ന പേര് കേട്ടാൽ തന്നെ അറിയാം തീവ്രവാദി എന്നാണെന്നാണ്. അപ്പോൾ മൊത്തത്തിലൊരു വർഗീയ ചുവ കൂടി ഇതിന് വരുമ്പോൾ ലക്ഷ്യം കലാപം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ, കേന്ദ്രസേനയുടെ വരവ് അനിവാര്യമാവുകയാണ്. കാരണം സംസ്ഥാനത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.